De la moneda. Vea. Ah. ഒന്നുകൂടെ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ വാങ്ങിനെ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ചിക്കൻ പെരട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലത ചിക്കൻ വൃത്തിയാക്കുന്നുണ്ട്, കഴുകുന്നുണ്ട്. അപ്പോൾ അച്ഛനമ്മയും നമ്മളെ ചെറിയുള്ളിയും വെല്ലുള്ളിയും പച്ചപ്പാണെങ്കിൽ ഇതെല്ലാം മുറിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരിപാടി നോക്കാം. അച്ഛ തോലുകളഞ്ഞായ ഉള്ളീരേ? ഉള്ളീരായ ആ കഴിയാൻ പോന്നെ ഉള്ളീരായി അല്ലേ? ആ അപ്പൊ ഒരു വെളുത്തുള്ളീരയാണ് തോല് കളിന്ന്. വെളുത്തുള്ളിയില്ലേ? ആ രണ്ടാളും കൂടിയിട്ട് ചെറിയുള്ളി അധികം വേണ്ട അല്ലേ സാർ? ആ ചെറുതല്ല വെട്ടിയാക്കി. ചെറിയുള്ളി അധികം വേണ്ട അത്ര കേൾക്കുന്നില്ല അല്ലമ്മേ. ചെറിയുള്ളി അധികം വേണ്ട അല്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ പെരട്ടിൽ ചെറിയുള്ളി അധികം വേണ്ട. ഇഞ്ചി വേണം അല്ലേ? അഞ്ചു വേണം. ഇഞ്ചി എടുത്തിട്ട് ഇഞ്ചി എടുക്കണം അത്ര. ഏതാ കറിവേപ്പിലേ? അതിന്റെ പറിക്കുമ്പോ അതിന്റെ ഒരു കൊമ്പ് കൂട്ടി പോയി. അതാണ് ഫ്രിഡ്ജിൽ വെച്ചണേ. കഴുകിയായ ചിക്കൻ? ഇത് കഴുകണ്ടേ? ഇത് കറിവേപ്പിലും കഴുകണം. അപ്പൊ നമ്മുടെ ചിക്കൻ കഴുകിയായിട്ടുണ്ടേ. ചിക്കൻ അവിടെ നിന്ന് മുറിക്കുമ്പോൾ കുറച്ച് വലുതായിട്ടാണ് മുറിച്ചതെന്ന് ഞാൻ. അവര് ഞാൻ പറഞ്ഞ കറിയുടെ ഇതാക്കാൻ പറഞ്ഞിനി അവരോട്, കറി കഷ്ണത്തിന്. അവര് കുറച്ച് വലുതായി മുറിച്ചു വന്നു. അവര് എളുപ്പ പണിക്ക് വേണ്ടിട്ട് മുറിച്ചായിക്കോളെ സാ അല്ല, എളുപ്പത്തിന് വേണ്ടി മുറിച്ചായിക്കോ. അച്ഛൻ അവര് അല്ലായിരിക്കും എളുപ്പ പണി തന്നെ. ചിക്കന്റെ പാർട്സ് അല്ലേ? പാർട്സ് പാർട്സ് ചിക്കൻ പാർട്സ്. അത് അധികം തിന്നൂടച്ചാ? അത് അധികം തിന്നൂടാ. ഒപ്പം തിന്നാ, മാസത്തെ ഒരിക്കലും തിന്നാ. കോയിന്റെ വേസ്റ്റ് അല്ലേ? കോയിര ഇതല്ല, നല്ല നാടൻ കൊയ്യാങ്ങനെ നമ്മ പോറ്റുന്ന കൊയ്യാങ്ങനെ നല്ല ചിക്കന്റെ പിന്നെ പാർട്സ്. മറ്റങ്ങനെ തിന്നൂടാ. അത് കുരുമുളക് ഇട്ട് നല്ല വൃത്തി വറക്കണം സാ. കുരുമുളക് ഇട്ടിട്ടേ അതേ വേണ്ട പോയി. കുരുമുളക് കുരുമുളക് നല്ലതല്ലേ? കുരുമുളകിന്റെ കാര്യമായിട്ട് ഇത് മുറിക്കാൻ നല്ല സുഖല്ല സാ. ആ ഇത് ഇങ്ങോട്ട് നോക്കി പറ അന്നേ കൊല്ലല് പാവന്നല്ലേ? പാവല്ലേ? ഇപ്പൊ ഇപ്പൊ അർത്ഥർത്തിടല്ലേ? അർത്ഥിട്ട് അർത്ഥിട്ട് ഒരു വില്ലയിലിടും. അത് ഈ ഈറ്റിംഗ് ഇല്ല, ഇതൊന്നും ഇല്ല. നാടൻ കോഴി ഇപ്പൊ ഇല്ലല്ലോ അച്ഛാ, കുറവില്ല അച്ഛാ. വല്യ കഷ്ണാണ് നാടൻ കോഴി. കുറവില്ല അച്ഛാ. ഇപ്പം കിട്ടാനില്ല പറഞ്ഞാല് ആടെ നാടൻ കോഴി ഉണ്ട്, പക്ഷെ അതും കൂട്ടിലിട്ട് പോറ്റുന്നെ. അതും കൂട്ടൽ അതിന് 300 രൂപ ഉണ്ട് കിലോന്. അതും നല്ല നാടൻ കോഴിയാന്നല്ല, കൂട്ടിലിട്ട് പോറ്റുന്നാന്ന്. നമ്മള് ഇളക്കി മെയ്യുന്ന നാടൻ കോഴി കഴിക്കണം. അതേ നല്ലതില്ലു. മുമ്പിലത്ര ചിക്കൻ ആക്കുന്ന, മുമ്പിലത്ര കോഴി ഉണ്ടാവുന്നല്ലേ? മുമ്പിലത്ര കോഴി നമുക്ക് അല്ലേ? ഇടക്കിടക്ക് അരങ്ങം വരുമ്പോ ഒരു ഇങ്ങനെ കൊല്ലു അല്ലേ? അതെ. നല്ല അടിപൊളി കോഴിക്കൂട് ആക്കും അല്ലേ അച്ഛൻ? നല്ല മണ്ണിന്റെ അല്ലേ? അത് അതിനൊരു പലിയും ഉണ്ടാവും. അച്ഛൻ നല്ല അടിപൊളി കോഴിക്കൂട് ആക്കും. അതിൽ പോയി മുട്ട ഇടും അല്ലേ? മുട്ട കാണൂല. മുട്ട അങ്ങ അങ്ങണ്ടാവര്.
പാമ്പെല്ലാം കയറി കൂടുവലച്ച കോഴിക്കൂട്ടില്. പാമ്പല്ലേ കാരണം കൊക്കോ നക്കുവല്ലേ. വേഗം കാണും കോഴിക്കുഞ്ഞളും കോഴിയും അല്ലേ, നല്ല രസാണ് അല്ലേ. കോഴിക്കുഞ്ഞൾക്കാണ് നല്ല ഓണത്തല്ലേ അല്ലേ. എന്നാ സാധനം എടുത്ത് കഴുകിയാ മതി, കഴുകിയാ മതി. വേറെ എടുത്ത് നോക്കിയ പാത്രത്തിൽ സൈഡ് അതിന് കഷ്ടുന്ന ചിക്കൻ്റെ ഇത് പറന്നുപോയി. അവിടെ മക്ക സൈഡില്ല, അതിൽ മക്ക തൽക്കാലം. ആ പിന്നെ കഴുകിയാ മതി, പറന്നുപോയതാ കഴുകിട്ടുവാ. ഓക്കെ പിന്നെ അങ്ങനെയാണ്. ഏ രണ്ട് സുന്ദരികളെ വന്ന കാണുന്നില്ലേ, രണ്ട് സുന്ദരികളെ വന്ന കാണുന്നില്ലേ. സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്ന തിരുവോണം. ചിക്കൻ ആക്കുന്നുണ്ടേ, നല്ല ചിക്കൻ പരട്ട്. ആ വേഗം ആക്കട്ടെ കേട്ടാ, കളിച്ചോ. ആ കളിച്ചോ 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 കളിച്ചോ. അങ്ങനെ നമ്മുടെ കഴുകി വെച്ച ചിക്കൻ മുറിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ഉള്ളി കഴുകണം. ഉള്ളി, ചെറുള്ളി, ഇഞ്ചി കഴുകിയിട്ടല്ലേ. ഇഞ്ചി കൊണ്ട് എടുത്തിട്ട് വന്നാലി, എൻ്റെ ഒപ്പം കഴുകിക്കോ. അച്ഛാ അപ്പുറത്തേക്ക് പോക്കായാ, വിളക്കത്തിക്കാനായാ. അപ്പൊ അച്ഛൻ തറവാട്ടിലേക്ക് വിളക്കത്തിക്കാൻ പോക്കായി. ചെരുപ്പ് നേരെ ഇട്രാ, ചെരുപ്പ് എങ്ങനെ കിട്ടുന്ന. ആ ഓക്കെ, ആ പോയിട്ട് വന്നാലി നോക്കണേ. അപ്പൊ നമ്മുടെ വെളുത്തുള്ളിയും ചെറുള്ളിയും പച്ചമുളകി ഇഞ്ചി ഇതെല്ലാം കഴുകിക്കൊണ്ടിട്ടുണ്ട്. വെല്ലുള്ളി മുറിക്കുന്നുണ്ട്, അമ്മയുടെ നോക്കിയിരിക്കുന്നുണ്ട്. നോക്കാം അല്ലേ, അമ്മക്ക് കൈ ഇങ്ങനെ ഇതാവുന്നുണ്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ഞാൻ ഉടക്കുമ്പോണ. ഇനി വല്ലവന് പുല്ലും ആയുധം തേങ്ങ ഞാൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം നീ ഞാൻ ഒടിച്ചോ, അമ്മക്ക് ചോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് തന്നിനി. പൊടികളുമായാലും ഏതാ എത്തിയിട്ടുണ്ട്, പൊടി വാങ്ങാ കഴിഞ്ഞാൽ. ചിക്കന് മസാല പറ്റി നോക്കാം അല്ലേ. രാജ എന്നാ ഇടുന്ന് മല്ലിപ്പൊടിയാ, എത്ര കഴിഞ്ഞു. ആ അതെല്ലാം തട്ടി വന്നാ മതി. ആ മല്ലിപ്പൊടി അങ്ങനെ കഴിഞ്ഞുവേ, വാങ്ങാ കാലിയാക്കി. അവൻ നച്ചത്തെ കുട്ടി കളിച്ചു കഴിഞ്ഞാ. ഇനി മഞ്ഞപ്പൊടി അല്ലേ, മഞ്ഞപ്പൊടി. ഇത് കാശ്മീരി മുളക് എവിടെയാ, കാശ്മീരി ഒരു സ്പൂൺ അല്ല, വലിയ സ്പൂൺ. ഇനി നമ്മുടെ സാദാ മുളക് പൊടി, സത്യമംഗലം വനത്തിൽ വീരപ്പൻ ഉണ്ടായി ഇന്ന് നീ എന്നാ പറയുന്നു. ആ കുറച്ചുകൂടെ ഉള്ളിൽ കറുകിപ്പൊടി എടുക്കാനുണ്ട്, ഉള്ളിൽ ഇത്രപ്പുറം മതി. ആ പൊളിച്ചിടാനുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് മുക്കാൽ സ്പൂൺ. നാച്ചത്ര നടത്തിന് നാരങ്ങ, അമ്മാമൻ സോപ്പിംഗ് ആക്കുന്നുണ്ട്. നാച്ചത്ര പുളിയുണ്ട് നാരങ്ങ. ഇനി ഉപ്പ് അല്ലേ,
പാകത്തിന് ഉപ്പ്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയുടെ. ഇനി നക്ഷത്രം എടുക്കാൻ നോക്കിയ നാരങ്ങ, നക്ഷത്രക്ക് വേറെ നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അരമണി നാരങ്ങ വീഴുന്നുണ്ടേ, ചെറുനാരങ്ങ. ഇനി കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ വയ്ക്കാം, വെളിച്ചെണ്ണ. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. നല്ല മസാല കൃത്യ പിടിക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ്റെ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഇതുവരെ 10-20 മിനിറ്റ് നോക്കുക, ഒരു അരമണിക്കൂർ അല്ലേ. റെസ്റ്റ് കൊടുക്കുക നമ്മുടെ ചിക്കന്. പിന്നെ അടുത്ത പരിപാടി ലത തേങ്ങ കൊത്തുക അല്ലേ. തേങ്ങാപ്പൂൾ റെഡിയാക്കുന്നുണ്ട്. തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കക്കറുമ്പിയ പോലെ. അപ്പൊ ഇനി നമ്മുടെ ചിക്കൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പൊ ചട്ടി വെക്ക, നമ്മുടെ വെളിച്ചെണ്ണ. അപ്പൊ ഇതിലൊക്കെ ചേർക്കേണ്ട ചേരുവകള്, നമ്മുടെ തേങ്ങാക്കൊത്തുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ സവാള, വെല്ലുള്ളി. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത്. മൂത്ത് വരട്ടെ. അപ്പൊ നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അല്ല, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നമ്മുടെ വെല്ലുള്ളി, നമ്മുടെ സവാള. ഇനി ചെറിയ ഉള്ളി, ആ പച്ചമുളകും ചെറിയ ഉള്ളി, കറിവേപ്പില ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില. ഒന്ന് വഴറ്റിയെടുക്കാൻ, ഉള്ളിയിലൊന്ന് വഴറ്റി റെഡി ആവട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇടാം, മസാല പിടിപ്പിച്ച നമ്മുടെ ചിക്കൻ. അപ്പൊ ഇനി അടച്ചു നോക്കാം, വേവട്ടെ. അപ്പൊ എന്തായി നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ പരട്ട് ഏകദേശം ആയിട്ടുണ്ടേ, റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാണ് കുറച്ചും കൂടെ കറിവേപ്പില ഇടാ. ഏകദേശം പച്ച വെളിച്ചെണ്ണ കൂടെ വയ്ക്കുന്നുണ്ടേ, കുറച്ച്. ഒന്നും കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പരട്ട് പെരട്ട് പെരട്ട് റെഡി ആയിട്ടുണ്ടേ. ചപ്പാത്തിക്ക്, പൊറോട്ടക്ക്, ചോറിന് എല്ലാം പറ്റും. ഇതാ ദേശം ടേസ്റ്റ് ചെയ്തെടുക്കേ. അമ്മീൻ്റെ അതിയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. കഷ്ണം എടുക്കറ, എടുത്തിട്ടേ. നോക്കി അമ്മേ, ടേസ്റ്റ് നോക്കിയ അമ്മ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട്. എന്തുണ്ട് അമ്മ? നല്ല തന്നെയാ. എന്തുണ്ട് റോ? നല്ല തന്നെ. എനിക്ക് കൊതിയാവുന്നുണ്ട്. ഒരു കോഴിക്കാരി ഞാൻ എടുക്കുന്നുണ്ട്. ഇതാ നല്ല പെരട്ടിന്റെ ഒരു കാല്, ഇങ്ങനെ പുക ഇങ്ങനെ പോകുന്നുണ്ട്.
അവൻ സൂപ്പർ സാധനമാണ്. ആ ചെറുടി കുട്ടോട് നല്ല ടേസ്റ്റാണ്. ചെറുപുളി തന്നെ അതിന് ശരിക്ക് ആ സാധു കൊടുക്കുന്നു. ടേസ്റ്റ് തേങ്ങാക്കൊത്ത് എല്ലാമുണ്ട്. സ്വഭാവം സൂപ്പറാണ്. എന്നാ താറ്റോട്ടമ്മേ. ഓക്കെ താറ്റോട്ടെ. ഓക്കെ.